ടിവി യു എസ് എയിലൂടെ അതിവേഗ വാർത്തകൾ നോക്കാം. അമേരിക്കയിൽ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പരാജയം അംഗീകരിക്കാത്ത ട്രംപിന്റെ നിലപാടിനൊപ്പമാണ് ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങളുമെന്ന് പുതിയ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് സംഘടിപ്പിച്ച സർവേയിൽ 249 കൺഗ്രഷണൽ റിപ്പബ്ലിക്കന്മാർ പങ്കെടുത്തു. ഇതിൽ 25 പേർ മാത്രമാണ് ബൈഡന്റെ വിജയം അംഗീകരിക്കുന്നതായി അഭിപ്രായപ്പെട്ടത്. ഭൂരിപക്ഷം അംഗങ്ങളും സർവേയുമായി നിസ്സഹകരിക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ 2 പേർ ട്രംപ് വിജയിച്ചതായാണ് അഭിപ്രായപ്പെട്ടത്. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും കൃത്രിമം ആരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജോ ബൈഡന്റെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അട്ടിമറി നടന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ജോർജിയയിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡനെ വിജയായി പ്രഖ്യാപിച്ച ജോർജിയയിൽ യഥാർത്ഥത്തിൽ ജയിച്ചത് താനാണെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ കരഘോഷത്തോടെയാണ് അണികൾ സ്വീകരിച്ചത്. ജനുവരി 5 നടക്കുന്ന സെനറ്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ കാലിഫോർണിയയിലെ സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ കുതിച്ചുയരുന്നു. പുതിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കർശന ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 40 ദശലക്ഷം ജനങ്ങളിൽ 85% പേരെയും ലോക്ക്ഡൌൺ ബാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ക്രിസ്മസ് അവധിക്കാലം കഴിയും വരെ ലോക്ക്ഡൌൺ തുടരുമെന്നാണ് സൂചന. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാർച്ചിൽ കാലിഫോർണിയയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ഒരു പരിധിവരെ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താനും സാധിച്ചു. വെനസ്വേല നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും സമ്പൂർണ്ണ വിജയം. പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെയാണ് വിജയം. പ്രതിപക്ഷ പാർട്ടികളുടെ നിയന്ത്രണത്തിലായിരുന്ന പാർലമെന്റാണ് നിക്കോളാസ് പിടിച്ചത്. തെരഞ്ഞെടുപ്പിൽ 31% മാത്രമായിരുന്നു പോളിംഗ്. 80% ബാലറ്റ് എണ്ണിത്തീർന്നപ്പോൾ 67.6% വോട്ടുകളാണ് നിക്കോളാസ് സഖ്യത്തിന് ലഭിച്ചത്. അതേസമയം ബഹിഷ്കരണത്തിൽ പങ്കെടുക്കാതിരുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തിന് 18% വോട്ടുകൾ ലഭിച്ചു. പരമ്പരാഗത ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും നിരോധിക്കാൻ ജപ്പാനും ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന നിരോധിക്കാൻ അടുത്തിടെ ബ്രിട്ടനും തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ സുപ്രധാന നീക്കവുമായി ജപ്പാനും എത്തുന്നത്. ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അനുകൂലമായി 2030കളുടെ പകുതിയോടെ ജപ്പാൻ പുതിയ പെട്രോൾ ഡീസൽ എഞ്ചിൻ കാറുകളുടെ വിൽപ്പന നിരോധിച്ചേക്കാമെന്ന് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ NHKയെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം. എന്നാൽ ഇക്കാര്യത്തിൽ ജപ്പാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബ്രിട്ടനിൽ ഫൈസർ പൊതുജനങ്ങൾക്ക് വേണ്ടി കോവിഡ് വാക്സിൻ നൽകി തുടങ്ങി. മാർഗരറ്റ് കീനാൻ എന്ന 90 വയസ്സുള്ള വൃദ്ധയാണ് പരീക്ഷണഘട്ടത്തിനു ശേഷം ആദ്യമായി വാക്സിൻ സ്വീകരിച്ചത്. ലണ്ടൻ സമയം രാവിലെ 6:30 കൊവൻട്രിയിലെ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ നിന്നുമാണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. വാക്സിൻ സ്വീകരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് അവർ പറഞ്ഞു. കോവിഡ് വാക്സിൻ നിർബന്ധമാക്കരുതെന്ന് രാജ്യങ്ങളോട് ലോക ആരോഗ്യ സംഘടന. വാക്സിൻ നിർബന്ധമാക്കുന്നത് തെറ്റായ വഴിയാണെന്നും ലോക ആരോഗ്യ സംഘടന രോഗപ്രതിരോധ വിഭാഗം മേധാവി ക്രെയ്റ്റ് ഒബ്രിയൻ പറഞ്ഞു. വാക്സിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. ജനങ്ങളുടേതാകണം അന്തിമ തീരുമാനം. കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ എങ്ങനെ നടത്തണമെന്ന് രാജ്യങ്ങളെ ബോധവൽക്കരിക്കുമെന്നും ലോക ആരോഗ്യ സംഘടന അറിയിച്ചു. ബ്രിട്ടനിൽ ഫൈസർ ബയോടെക് വാക്സിനുകൾ നൽകി തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ലോക ആരോഗ്യ സംഘടനയുടെ പ്രതികരണം. 8 ലക്ഷം പേർക്കാണ് ആദ്യ ആഴ്ച വാക്സിൻ നൽകുക. ഫ്രാൻസിസ് മാർപാപ്പ അടുത്ത മാർച്ചിൽ ഇറാഖ് സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വത്തിക്കാൻ പ്രസ് ഓഫീസ് തലവൻ മത്തയോ ബ്രൂണിയാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഫ്രാൻസിസ് മാർപാപ്പയുടെ ആദ്യ വിദേശ സന്ദർശനമാകും ഇത്. ബാഗ്ദാദ്, എർബിൽ, മൊസൂൾ, നിനൈവേ തുടങ്ങിയ ഇടങ്ങൾ സന്ദർശന പട്ടികയിലുണ്ട്. മാർച്ച് 5 മുതൽ 8 വരെ 4 ദിവസത്തേക്കുള്ള യാത്രയുടെ അന്തിമ വിവരങ്ങൾ താമസിക്കാതെ ലഭ്യമാക്കുമെന്നും ലോകമെമ്പാടും നിലനിൽക്കുന്ന ആരോഗ്യ സ്ഥിതിഗതികൾ കണക്കിലെടുത്താകും യാത്രയെന്നും വത്തിക്കാൻ വക്താവ് അറിയിച്ചു. ഇറാഖി സർക്കാരിന്റെയും പ്രാദേശിക കത്തോലിക്ക സഭയുടെയും ക്ഷണപ്രകാരമാണ് സന്ദർശനം. കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞതായി കേന്ദ്ര ആരോഗ്യവകുപ്പ് സെക്രട്ടറി. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ വാക്സിനുകൾക്ക് ഉപയോഗാനുമതി ലഭ്യമാകും. കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് വ്യാപനം ക്രമേണ കുറയുകയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഉപയോഗാനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ വൻതോതിൽ വാക്സിൻ നിർമ്മാണം ആരംഭിക്കും. മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വാക്സിൻ വിതരണത്തിനുള്ള രൂപരേഖയും തയ്യാറാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവരിലേക്കും വാക്സിൻ എത്തിക്കും. രാജേഷ് ഭൂഷൺ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 5 ജില്ലകളിലായി നടന്ന ഒന്നാംഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ആദ്യഘട്ടത്തിൽ 71.73 പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിവരം. അന്തിമ കണക്കെടുപ്പിൽ ഇതിൽ നേരിയ മാറ്റം വന്നേക്കാം. പതിവ് പോലെ തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് കുറഞ്ഞു നിന്നപ്പോൾ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. എന്നാൽ രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയ വോട്ടർമാർ സാമൂഹിക അകലമടക്കം പാലിക്കാതെ തിരക്ക് കൂട്ടിയപ്പോൾ പലയിടത്തും ഉദ്യോഗസ്ഥരും പോലീസുകാരും കാഴ്ചക്കാരായി മാറി. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന ഇന്ത്യയിലെ കർഷകർക്ക് പിന്തുണയുമായി അമേരിക്കയിലെ ജനപ്രതിനിധികൾ. സമാധാനപരമായി പ്രതിഷേധിക്കാൻ കർഷകരെ അനുവദിക്കണമെന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അതിജീവനത്തിനായുള്ള കർഷകരുടെ പ്രതിഷേധത്തിന് താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് US ജനപ്രതിനിധി സഭയിലെ അംഗങ്ങൾ വ്യക്തമാക്കി. ഭയക്കാതെ സമാധാനപരമായി സമരം ചെയ്യാൻ കർഷകരെ അനുവദിക്കണമെന്നാണ് കാലിഫോർണിയയിൽ നിന്നുമുള്ള റിപ്പബ്ലിക്കൻ ജനപ്രതിനിധി പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. സമാധാനപരമായി പ്രതിഷേധിക്കാൻ പൗരന്മാരെ അനുവദിക്കണം. കർഷകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമാധാനപരവും ക്രിയാത്മകവുമായ ചർച്ചകൾ നടത്തട്ടെയെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് കാർഷിക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് അവസാനിച്ചു. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു ഹർത്താൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനെ ഭാരത് ബന്ദിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഭാരത് ബന്ദിന്റെ ഭാഗമായി ദില്ലി മീററ്റ് ദേശീയപാത കർഷകർ 4 ഉപരോധിച്ചു. രാജ്യതലസ്ഥാനത്തേക്കുള്ള ഗതാഗതത്തെയും ഇത് ബാധിച്ചു. അതേസമയം കർഷക സമരം ഇന്നത്തേതോടുകൂടി 13 പിന്നിടുകയാണ്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് കോടതിയിൽ. പോലീസ് ഉദ്യോഗസ്ഥരെന്ന് തോന്നുന്ന ചിലർ ജയിലിൽ വന്ന് തന്നെ കണ്ടു. കേസുമായി ബന്ധമുള്ള ഉന്നതരുടെ പേരുകൾ പറയരുതെന്നും ആവശ്യപ്പെട്ടു. തന്നെയും കുടുംബത്തെയും അപകടപ്പെടുത്താൻ ശേഷിയുള്ളവരാണ് തങ്ങളെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയെന്നും സ്വപ്ന വ്യക്തമാക്കി. അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കരുതെന്നും അവർ പറഞ്ഞു. നവംബർ 25 മുൻപ് പലതവണ തനിക്ക് ഭീഷണി വന്നതാണ്. തനിക്ക് സംരക്ഷണം വേണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടു. കൊച്ചി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് സ്വപ്ന ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തനിക്കും കുടുംബാംഗങ്ങൾക്കും കോടതി ഇടപെട്ട് സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന ഹർജി നൽകി. ഇതോടെ അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.